സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് കാണിക്കുന്നത്. മിച്ചം വന്ന ചോറ് കൊണ്ടുള്ള ഒരു ഇടിയപ്പവും അതിനൊരു മധുരക്കൂട്ടാനും. സാധാരണ നമുക്ക് ചോറും മിച്ചം വന്നാൽ പിറ്റേ ദിവസം അത് ചോറിന്റെ കൂടെ ഇട്ട് വാർക്കുക, തിളപ്പിച്ച് വാർക്കുകയാണ് പതിവ്. എന്നാൽ ആ ചോറ് വെച്ച് നമുക്ക് ഒരു ഇടിയപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഇടിയപ്പത്തിന് നമ്മൾ പലതരം കറികളും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ സമയം കുറവൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഇതുപോലെ ഒരു മധുരക്കൂട്ടാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും കഴിക്കാൻ നല്ല രസമുള്ളതുമായ ഒരു മധുരക്കൂട്ടാനാണിത്. ഈ ഇടിയപ്പവും മധുരക്കൂട്ടാനും നിങ്ങളും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ചോറുകൊണ്ടുള്ള ഇടിയപ്പത്തിന് മധുരക്കൂട്ടാനും ഉള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നും ഇത് ഉണ്ടാക്കുന്ന വിധവും നമുക്കൊന്ന് കാണാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1.5 കപ്പ് ചോറ്. ഇത് ഞാൻ മട്ട അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. വെള്ള അരിയുടെയോ ഏത് അരിയുടെ ചോറ് വേണേലും എടുക്കാം. കുറച്ച് തേങ്ങ, 3/4 കപ്പ് അരിപ്പൊടി. ഇത് വറുത്ത അരിപ്പൊടിയാണ്, ഇടിയപ്പത്തിന്റെ അരിപ്പൊടിയാണ്, നൈസായ പൊടി. കുറച്ച് ഉപ്പ്, എണ്ണ. ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ചോറൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത്. കുറേശ്ശെ ഇട്ട് വേണം അരക്കാനായിട്ട്. ഇനി അങ്ങനെ വെള്ളം വേണ്ടി വന്നാൽ 1 ടീസ്പൂൺ കണക്കിനൊന്ന് അങ്ങനെ ഒഴിച്ചു കൊടുക്കാവുള്ളു. ഇപ്പം ഞാനിത് പകുതിയോളം ഇട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോകണം. നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് 1-2 കറക്കുമ്പോഴൊക്കെ ഇതുപോലെ ഇരിക്കുള്ളൂ. ഇത് സ്പൂണ് കൊണ്ട് ഇതുപോലെ ഇളക്കിയിട്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. നമുക്ക് അങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, നല്ല പേസ്റ്റായിട്ട്. ഞാൻ ഒട്ടും വെള്ളം ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. നിർത്തി നിർത്തി സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഈ അരച്ചെടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം. ഇപ്പം ചോറ് മുഴുവൻ അരച്ചിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറേശ്ശെ ഈ അരിപ്പൊടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. കുഴച്ചെടുക്കണം. ചോറിൻ്റെ നനവിനനുസരിച്ച് അരിപ്പൊടിയിൽ അല്പസ്വല്പം വ്യത്യാസം വരും. പിന്നെ അരിപ്പൊടിയുടെ വറവും നന്നായിട്ട് വറുത്ത് ഉള്ള അരിപ്പൊടിയാണെങ്കിൽ ചിലപ്പോൾ ഈ 3/4 കപ്പ് വേണ്ടി വരികയില്ല. ചോറിൻ്റെ നനവും എല്ലാം കൂടെ നോക്കിയാണ് ഇതിൻ്റെ അകത്ത് അരിപ്പൊടി ചേർക്കുന്നത്. നമുക്കിത് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴയ്ക്കാം. കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് വേണം കുഴയ്ക്കാനായിട്ട്. മുഴുവൻ കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കരുത്. ഇതിൻ്റെ അകത്ത് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് അരിപ്പൊടി ചേർക്കാം. ഇടിയപ്പത്തിന്റെ പാകം നമുക്കറിയാലോ, കുഴച്ച് വരുമ്പോൾ ആ പാകം ആകുന്നത് വരെ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ ചേർക്കാം. ഇപ്പം ഇത് ഇടിയപ്പത്തിൻ്റെ പാകത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഞാൻ 3/4 കപ്പ് പൊടി എടുത്തിട്ട് ഏകദേശം ഇത്രയും ഒരു 1.5 ടേബിൾ സ്പൂണോളം പൊടി എനിക്ക് മിച്ചമുണ്ട്. ആ നമ്മൾ എടുക്കുന്ന പൊടി മുഴുവൻ ഒന്നിച്ചിടരുത്, അതിനെ അനുസരിച്ച് മാത്രമേ പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു അല്പം എണ്ണയൊന്ന് തൂത്ത് വെക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. തട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു അച്ചിനകത്താണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ആ അച്ചിനകം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം.
നമുക്ക് ഇടിയപ്പത്തിന്റെ മാവ് കുറേശ്ശെ ഈ അച്ചിനകത്തോട്ട് ഇടാം. നമുക്കൊന്ന് അടയ്ക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ തേങ്ങ നമുക്ക് അടിയിൽ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇഷ്ടമില്ലാത്തവരിടണ്ട, ചിലർക്ക് തേങ്ങ ഇടാൻ ഇഷ്ടമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ഇടാം. നമുക്ക് ഓരോ തട്ടിലേക്കും ഇടിയപ്പം പിഴിഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് മേളിൽ തേങ്ങ ഇടണം എന്നുള്ളവർക്കിടാം, ഞാനിപ്പോൾ ഇടുന്നില്ല. ഞാൻ അടിയിൽ അതിന് പകരം തേങ്ങ ഇട്ടിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സാധാരണ ഇടിയപ്പം വേകുന്ന ആ സമയം മാത്രം മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. നന്നായിട്ട് തിളച്ച് കയറി ആവി വന്നു കഴിയുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഈ മധുരക്കറിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചിരണ്ടിയ തേങ്ങ, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 4 ടേബിൾസ്പൂൺ ശർക്കര ചീകിയെടുത്തത്, ഉപ്പ്, വെള്ളം. 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിന് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം, ഏകദേശം 1-3 ടേബിൾസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയുടെ പാലെടുക്കാം. അതിനെ ഒരു മിക്സിയിലേക്ക് മാറ്റാം. ഈ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഇപ്പം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. കൂടുതൽ പാല് വേണ്ടിയവർക്കാണെങ്കിൽ ഇതിൻ്റെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് 2 പാലും കൂടി എടുക്കാം. എനിക്കിപ്പം കുറച്ച് മതിയായതുകൊണ്ട് ഞാനിപ്പോൾ 1 പാല് മാത്രമേ എടുക്കുന്നുള്ളൂ. 1 പാല് അല്പം നീട്ടിയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ഉരുക്കിയതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചതാണ്. ഇനി നമുക്കിത് തേങ്ങാപ്പാലിലേക്ക് ചേർക്കാം. ഒരിക്കലും ചൂടോടുകൂടി ഒഴിക്കരുത്, തേങ്ങാപ്പാൽ വിരിയാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനൊരു പകുതി ഏലക്കാപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം കുള്ളി ചേർക്കാൻ. 1 നുള്ളുപ്പ് ചേർക്കാം. ശർക്കരയ്ക്ക് ഉപ്പ് കൂടുതലുള്ളതാണെങ്കിൽ, ചില ശർക്കരയ്ക്ക് ഉപ്പ് കൂടുതലുണ്ട്, അങ്ങനെയുള്ളതാണെങ്കിൽ ഈ ശർക്കരപ്പാന് ചേർത്ത് കഴിഞ്ഞ് അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളത്. അതിൻ്റെ ഉപ്പും ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റും ഒന്ന് നോക്കണം. ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണം. ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി എടുത്തതിൽ 1/4 ടീസ്പൂണും ഒരല്പം കൂടെ ചേർത്തിട്ടുള്ളത്. അതിപ്പോൾ ഇപ്പം തന്നെ നന്നായിട്ട് ഈ 1 കപ്പ് തേങ്ങാപ്പാലിന് ആവശ്യമുള്ള ഏലക്കാപ്പൊടിയായി. ഇപ്പം നന്നായിട്ട് ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ട്. ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു സ്വീറ്റ് ഡിഷ് റെഡിയായി. ഇതിന് കറിയെന്ന് പറയാവോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇടിയപ്പം വെന്തോന്ന് നോക്കാം. നോക്കാനൊന്നുമില്ല, വെന്തിട്ടുണ്ട്. ഇടിയപ്പം വെന്തിട്ടുണ്ട്, കണ്ടോ, വിട്ടു പോരുന്നുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഉച്ചം വന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ഈ നല്ല സ്വാദിഷ്ടമായ ഇടിയപ്പവും അതിന് പറ്റിയ ഒരു സ്വീറ്റ് ഡിഷും റെഡിയായി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സ്വീറ്റ് ഡിഷ് കൂട്ടി ഇടിയപ്പം കഴിക്കാൻ നല്ല രുചിയാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
നല്ല നല്ല റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി ബിരിയാണി കോസ്റ്റ്.